Hi guys, welcome to Geethu and Samuel channel. I'm Geethu. அப்போ இந்த நம்ம வீண்டும் ஒரு குக்கரி ஷோ ஆயிட்டு வந்திருக்கோம். குக்கரி ஷோ என்ன இல்ல, இன்னொரு ஸ்பெஷல் ஐட்டம் கறி வைக்கാൻ எடுத்தப்போ നിങ്ങളെ கூட കാണിക്കാന്ന് വെച്ചു. இன்ன நம்ம எடுக்க போற ஐட்டம் சைனீஸ் பொட்டேட்டோ ആണ്. அதாவது கூர்க்கையാണ്. நம்ம கூர்க்கையാണ് இந்த ஈ இருக்குது. கூர்க்க நல்ல கழுகி விருத்தியாக்கி என்ன പറയുന്നേ முறுச்சு வெச்சிட்டுണ്ട്. அப்போ கூர்க்க நமக்கு விருத்தியாக்குன்னு അറിയാം. ഒന്നും இல்ல, கொஞ்சேற நேரம் வெள்ளத்தில் இட்டு வெக்குக. அது கழிஞ்சு அதிக மண்ணக்கு நல்லாய்ட்டு கழுகி எடுத்துச்சு அதி ஆ தொலி சேரண்டி களையுக. என்ன நாய்ட்டு அங்கோட்டு கழுகுக, நாய்ட்டு கழுகினா இல்ல மண்ணு கடிக்கும். அப்போ இத்தையுள்ள இது பிரொசீஜர். சிலர் இப்போ இது இச்சி வலிய கூர்க்கையாயிருந்தும் நாட்டிலே குனுகுனான்னு கூர்க்க கிட்டுபத்தேக்கும் அது சாக்கிண்டாத்தொக்கே இட்டு இங்கே உரைக்கிறது. பசே இது இத்தி வலியதாயிருந்தோண்டு இங்கே வெள்ளத்தில் இட்டு கழிஞ்சு குறச்சு குறச்சேற நேரம் வெள்ளத்தில் இட்டு அது கழிஞ்சு இங்கே சிரண்டியப்போ அது தொலி அங்கு போய். அப்போ அங்கே செய்து விரத்தியாக்கி வச்சேக்கிற கூர்க்கையாயதே. ഇനി നമുക്ക് മെഴുക്കുപുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഐറ്റംസ് വേണ്ടേ. വെളുത്തുള്ളി ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതി. ഇഞ്ചി, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്ത് അത്യാവശ്യം വേണം. ഉള്ളി, ചെറിയ ഉള്ളി വേണേ. സബോള ആണെങ്കിൽ മധുരം വരും, അപ്പൊ ചെറിയ ഉള്ളി തന്നെ വേണം. പിന്നെ ഇത് കടുക് പൊട്ടിക്കാനുള്ള ഐറ്റംസ് ആണ്. മുളക്, ഉള്ളി, കറിവേപ്പില, പിന്നെ പൊടികളാണേ. പൊടികള് കുറച്ച് കാശ്മീരി ചില്ലി പൊടിയെ, മഞ്ഞൾ പൊടിയെ, ഇത് പെരുംജീരകത്തിന്റെ പൊടിയാണ്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ആയി കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കിയിട്ട് വേണമെങ്കിൽ കൂട്ടി ആടിക്കൊടുക്കാൻ ഇല്ല, ചേ ആടിക്കൊടുക്കാനില്ല, ആഡി ചെയ്ത് കൊടുക്കാൻ ഇല്ല സാധനം കേട്ടോ. ആ ഇനി കുരുമുളക് പൊടി വേണം. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് കുരുമുളക് പൊടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇത് കുരുമുളക് പൊടിയല്ല, ഇത് കുരുമുളക് വെള്ളമാണ്. ഇതെന്നെ സംഭവിച്ചാന്ന് വെച്ചാല് മേളി കബോർഡിൽ നിന്ന് ഇതിൻ്റെ അകത്ത് ഇടാനായിട്ട് എടുത്തപ്പോ ഇവിടെ ഒരു പാത്രം ഒരു ഇച്ചിരി വെള്ളം ഇരിപ്പുണ്ടായിരുന്നു. ഈ പാത്രത്തിന്റെ അടുപ്പ് ലൂസായിരുന്നു. ഇത് മൊത്തത്തോടെ പറഞ്ഞ വെള്ളത്തിലോട്ട് വീണു. എന്നാണേലും കൂർക്ക ഈ പൊടിയിട്ടാണല്ലോ തിളപ്പിക്കുന്നത്, പൊടിയും വെള്ളം എല്ലാം കൂടി ഇട്ടാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഞങ്ങളുടെ റെസിപ്പി നിങ്ങൾ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആദ്യം കുരുമുളക് പാത്രം തട്ടി തടഞ്ഞ് വെള്ളത്തിലിടണം, എന്നിട്ടിടണം. അല്ലാതെ കുരുമുളക് പൊടി മാത്രം അല്ല, ഇങ്ങനല്ല എങ്കിൽ കുരുമുളക് പൊടി ഇട്ടേച്ചാൽ മതി. അപ്പൊ ഞാനിപ്പോ ഈ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. ഇത് കുരുമുളക് കളയാൻ പറ്റത്തില്ലല്ലോ, നല്ല ഒന്നാന്തരം കുരുമുളക് പൊടിയായിരുന്നു. ആ പാത്രം മുഴുവൻ വെള്ളത്തിൽ പോയി. അപ്പൊ ഇത് ഞാൻ ഇതിന്റെ അകത്ത് കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം പിന്നെ വേണ്ടത് ഉപ്പും കൂടിയാ കേട്ടോ, പിന്നെ നമ്മുടെ ഉപ്പും. പിന്നെ എന്തെങ്കിലും പൊടികൾ എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് പിന്നെ അത് വെന്ത് കഴിയുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം കൂർക്ക ഉണ്ടോ, ഈ കൂർക്ക തെറിച്ചു പോയി. ആദ്യം കൂർക്ക നമുക്ക് ഇങ്ങോട്ടിടാം. കൂർക്ക നമ്മുടെ ചട്ടിയിലിട്ടു. ഇനി നമ്മൾ നമ്മുടെ എല്ലാ ഐറ്റംസും ഇങ്ങോട്ടിടുക ചെയ്യുന്നത്. നമ്മുടെ പൊടികള്, പിന്നെ നമ്മുടെ ഇതേണ്ടേ തേങ്ങാക്കൊത്ത്, ഇതേ ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാ സംഭവവും കൂടി ഇങ്ങോട്ടിട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേ കുറച്ച് ഉപ്പ്, ഉപ്പ് കുറച്ചിടാം കേട്ടോ, പിന്നെ വേണമെങ്കിൽ നമുക്കിടാമല്ലോ. ആ ഉപ്പിട്ടു. പിന്നെ നമ്മുടെ കുരുമുളക് വെള്ളവേ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം, ഇത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പം അതിനനുസരിച്ച് നമുക്ക് എന്താണേലും വെള്ളം ഒഴിക്കണമല്ലോ. അപ്പം കുരുമുളകിൻ്റെ വെള്ളം തന്നെ ആയിക്കോട്ടെ, കുരുമുളക് കലക്കി വെച്ചേക്ക് വെള്ളം കൂടി ഒഴിക്കാതെ. ഇതിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുരുമുളകാണേ. അപ്പം പിന്നെ ഞാനിപ്പം ഈ കുരുമുളകിൻ്റെ വെള്ളം ഒത്തിരി ഒഴിക്കാൻ പറ്റത്തില്ല, പിന്നെ വേണമെങ്കിൽ കുരുമുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പൊടിയാ ചേർക്കേണ്ടത്, പൊടിയാണ് ശരിക്കും ചേർക്കേണ്ടത്, ഇങ്ങനെ ആയി പോയത് കൊണ്ടാണ്. പിന്നെ നമ്മൾക്ക് ഇച്ചിരി കൂടെ കുരുമുളക് ഇരിപ്പുണ്ട്, അപ്പൊ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഒത്തിരി വെള്ളം കണ്ടമാനിൻ്റെ അകത്ത് ഒഴിക്കണ്ട കേട്ടോ. ഇപ്പൊ ഒരു ഒരു അര കപ്പ്, അര ടു മുക്കാ കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി. ഓക്കെ, ഒത്തിരി ഒന്ന് വെന്ത് കുഴയണ്ട. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ കുഴയ്ക്കാവേ. മതി, വെള്ളമുണ്ട്, ഇതുണ്ടോ. ഇതെല്ലാം നമുക്ക് ഇളക്കുക, നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് അടുപ്പയിലോട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതെല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ഇച്ചിരിയും കൂടെ മഞ്ഞൾ പൊടി വേണം അല്ലേ, മഞ്ഞളും മുളകും ഇച്ചിരിയും കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഇനി ആഡ് ചെയ്യാം. അപ്പം ഇതെല്ലാം നമ്മൾ വേണ്ടേ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ അടുപ്പയിലോട്ട് ഫിറ്റ് ചെയ്യാം, അടച്ചു വെച്ച് അങ്ങോട്ട് വേവിക്കാം. അപ്പൊ ഇതേ കൂർക്ക് നമ്മൾ അടുപ്പത്ത് കയറ്റി എല്ലാം ഇട്ട് ഇളക്കി
തട്ടി പൊട്ടി ഓക്കെ അടിച്ചു വെച്ചു. ഞാൻ വേവട്ടെ കേട്ടോ, വെന്തിട്ട് കാണിക്കാവേ. അപ്പൊ ഇടയ്ക്ക് നമ്മൾ ഇതൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കുമ്പോൾ നമ്മുടെ സംഭവം വെന്തോന്ന് നോക്കണം. ഇത് പെട്ടെന്ന് വേവും കേട്ടോ. ഇതിപ്പം വെന്തിട്ടില്ല, ഇനിയും അതുപോലെ തന്നെ കിടക്കുകയാണ്. വേവാനായിട്ട് ഇച്ചിരി സമയം കൂടി എടുക്കും. ഞാൻ ഒന്ന് ഇളക്കിയത് അതുകൊണ്ടാണ് ഞാൻ അധികം തട്ടാത്തത്. അപ്പം വെള്ളം ഒത്തിരി ആകരുത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയുള്ള ഇതിനെ കുറിച്ച് പറയാനായിട്ട്. ഇത് കണ്ടല്ലോ, ഈ കൂർക്ക ഒരുക്കുന്ന ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് അരിയുന്നത്. ബാക്കി റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. ഞാൻ ഇതിന്റെ മൂടി ഒന്ന് മാറ്റിയിരുന്നു, കാരണം ചോറ് വാർക്കാൻ വേണ്ടിട്ട് മറ്റേ അടപ്പെടുക്കേണ്ടി വന്നു. അപ്പം റെസിപ്പി ഭയങ്കര ഈസിയാണ്. കൂർക്ക ഒരുക്കുന്ന ആ ഒരു ടൈമും അരിയുന്ന ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ പ്രശ്നം. ബാക്കി എല്ലാം അടിപൊളിയാണ്, ഈസി റെസിപ്പിയാണ്. എല്ലാം അവിടെ കുഴച്ച് വെച്ചുക, കടുക് പൊട്ടിക്കുക. പിന്നെ വേറെ കാര്യം പറയാൻ മറന്നു പോയി, നമ്മുടെ മഞ്ജു വാര്യറിന്റെ വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടോ, അത് നിങ്ങൾ കാണുന്നു കേട്ടോ. ലഞ്ച് വിത്ത് മഞ്ജു വാര്യർ, പിന്നെ നമ്മളൊരു മൂവി ആയിഷ മൂവിയും കൂടെ പോയി കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക, മഞ്ജു വാര്യറിനെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പോയി കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ആ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇനി ഇത് വെന്തിട്ട് കാണാം. ഓക്കെ, അപ്പം നമ്മുടെ കൂർക്ക ഇവിടെ വെന്തിരിക്കുകയാണ്. ഇതേണ്ടേ കണ്ടല്ലോ, വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വെന്തേക്കുവാണേ. അപ്പം ഞാനൊന്ന് നോക്കി ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഉപ്പ് ഇച്ചിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്നാ എടുക്കണ്ട, കടുക് പൊട്ടിച്ച് ഇത് അപ്പുറത്തെ പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഉപ്പും നിങ്ങൾ എന്നാ വേണ്ടതെന്ന് വെച്ചാൽ നോക്കുക. വെള്ളം ഒത്തിരി കൂർക്കയുടെ മേലിൽ വരെ വെള്ളം ഒഴിക്കരുത്, അപ്പോൾ അങ്ങ് വെന്തളിഞ്ഞു പോകും. ഈ പാകത്തിന് വെന്തച്ചാൽ മതി. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് അവിടെ അപ്പുറത്തെ പാത്രത്തിലോട്ടിട്ട് കുറച്ച് നേരം വലത്തുണ്ടല്ലേ. ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് കടുക് പൊട്ടിക്കാം. അപ്പൊ ഞാൻ പാത്രം ഓൾറെഡി ചൂടാണ്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് എണ്ണ ഒഴിക്കാം, അല്ല വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. പൊരുന്നില്ല, ഐസായിരിക്കുക, ചുമതല്ല കണ്ടോ. വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെയായി, ഇതിപ്പം യൂറോപ്യൻ കൺട്രീസിൽ ജീവിക്കുന്ന അവസ്ഥയിലെത്തി. അതിങ്ങനെ കട്ടയായിട്ട് വീണതുകൊണ്ട് കേട്ടോ. ആവശ്യത്തിന് ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതലുള്ളത് നല്ലതാണ്. കൂർക്കയൊക്കെ ആകുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ വേണം. അപ്പം നമ്മൾ വെളിച്ചെണ്ണയൊന്ന് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കണം. അപ്പോൾ നമ്മുടെ കടുക് റെഡിയാണ്. ഇപ്പോൾ കടുക് റെഡിയാണ് കണ്ടല്ലോ. ഇതേ നമ്മുടെ കുഞ്ഞി സ്പൂണ്, ഇതിൻ്റെ അകത്തോട്ട് കടുക്, ആ കടുക് പൊട്ടി, കടുക് പൊട്ടി. കേൾക്കാമല്ലോ സൗണ്ട് കേൾക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഉള്ളി ഇത്തിരി കുറച്ച് വെച്ചേക്കാവേ. ഇത് കറിവേപ്പില, ഓക്കെ അതൊന്ന് ഇളക്കി, അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ സൗണ്ടതെല്ലാം കേൾക്കാൻ ആർക്കേണ്ടി. അപ്പൊ ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അത് ഇങ്ങോട്ടിടണം. അപ്പോൾ ഒച്ചയും ബഹളവും ഒക്കെ കറിവേപ്പില ഇട്ടാൽ ശരിക്കും ബോംബിടുന്ന പോലെ തന്നെയാണ്. പിന്നെ ഒന്നും കേൾക്കാൻ മേലാകെ പാടെ ഒരു പുകയുണ്ട്. അപ്പൊ അത് മൂത്തു, ഞാൻ തീ കുറച്ച് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഈ ചട്ടിക്കകത്തുള്ള സാധനം എടുത്ത് അങ്ങോട്ട് തട്ടാം. ചട്ടി ഇത് നല്ല ചൂടാ കേട്ടോ. കംപ്ലീറ്റ് അരപ്പും വടിച്ച് ഇങ്ങോട്ടിടണേ. ഓക്കെ, അല്ല ഇനി പോകുന്നില്ലേ. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം എണ്ണയായിട്ട്. എന്നിട്ട് നിങ്ങൾ പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പെരുംജീരകമോ കുരുമുളകോ ഉപ്പോ എണ്ണ കുറവുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് നന്നായിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് നമ്മുടെ എണ്ണയൊക്കെ ആയിട്ട് ഒരു ഗ്ലേസിംഗ് ഒക്കെ വരാനായിട്ട് അങ്ങോട്ട് എന്നാ പറയുന്നത് ഇങ്ങനെ പിടിപ്പിച്ചെടുക്കണം കണ്ടോ. നല്ല രസമല്ലേ ഇപ്പം കാണാനായിട്ട്.
ശരിക്കും ഈ കൂർക്കമെഴുക്കുവരട്ടി ഉണ്ടല്ലോ നമ്മുടെ ഈ നമ്മുടെ മറ്റേ പൊതിച്ചോറില്ലേ അല്ലെ, ഇലപ്പൊതിക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇച്ചിരി നാരങ്ങാച്ചാറും വെച്ച് ഒരു മത്തി വറുത്തതും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, നല്ല ടേസ്റ്റാ കഴിക്കാനായിട്ടേ. നമ്മുടെ ഈ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് കൊടുത്തുണ്ട്, നല്ല ടേസ്റ്റാ പിള്ളേർക്ക് പൊതിക്കകത്ത് വെച്ച് കൊടുക്കാനായിട്ട്, നല്ല അടിപൊളിയാ. പിന്നെ ഈ പച്ചമോര് അല്ലെങ്കിൽ പുളിശ്ശേരി കാച്ചിയതും കൂടെ ഇതിന്റെ സൂപ്പർ കോമ്പിനേഷനാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ പൊതിച്ചോറിൻ്റെ അകത്ത് മെയിൻ ഐറ്റമാണ് ഈ കൂർക്ക. ഇത് ഒരുക്കാനുള്ള പാടുകൊണ്ടാണ്. ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായിരുന്നു. ഇപ്പം ഇത് ഈ ഒരുക്കാനൊക്കെ പാടുള്ളത് കൊണ്ട് അത്രയും അങ്ങോട്ട് ആരും ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. പക്ഷെ ഇതുപോലെ ഒരു ടേസ്റ്റ് ഉള്ള ഒരു സാധനമേ. ഇപ്പം കണ്ടോ, നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചേക്കാം. ഒന്ന് ഒന്നുകൂടെ ഒന്ന് എല്ലാ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പം വേണ്ട, നമ്മുടെ കൂർക്ക മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം കാണാമല്ലോ, ദേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ദേ ഞാനിതൊന്ന് ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കണം, ചോറ് കഴിക്കാൻ സമയമായിട്ടില്ലാത്തതുകൊണ്ട് കേട്ടോ. ഇത് ദേ വെന്ത് കേട്ടോ, വെന്തിട്ടുണ്ട്. ഉപ്പെല്ലാം കറക്റ്റാണ്, എല്ലാ മസാലയും അടിപൊളിയാണ്. അപ്പം ചോറിൻ്റെ കൂടെ നമ്മൾ കഴിക്കും വേറെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Thank you for watching. Bye.